ഇന്ത്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ കാലഘട്ടം. ഒരു നാട്ടുരാജ്യം ഭരിച്ച ഇദ്ദേഹത്തിന് ചരിത്രത്തിൽ എന്താണ് ഇത്ര പ്രാധാന്യം ലഭിക്കാൻ കാരണം? യഥാർത്ഥ ചരിത്രം മുഴുവൻ അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. മറാത്തി സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ഛത്രപതി ശിവാജി മഹാരാജാവ് എന്നറിയപ്പെടുന്ന ശിവാജി ഭോസ്ലെ. ഷഹജി ഭോസ്ലെയുടെയും ജിജാബായിയുടെയും ഇളയ മകനാണ് ശിവാജി. തൻ്റെ പിതാവ് മറാത്ത ജനറലായിരുന്നു. ബിജ്പൂർ, ഡെക്കാൻ, മുഗൾ സാമ്രാജ്യങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. 1627 February 19 മഹാരാഷ്ട്രയിലെ ശിവനേരി കോട്ടയിൽ ഷഹജി ഭോസ്ലെയുടെയും ജിജാബായിയുടെയും ഇളയ മകനായാണ് ശിവാജി ജനിച്ചത്. മാതാവിൽ നിന്ന് ഇതിഹാസ പുരാണ കഥകൾ കേട്ട് വളർന്ന അദ്ദേഹം ഒരു തികഞ്ഞ യോദ്ധാവും രാഷ്ട്രതന്ത്രജ്ഞനുമായി വളർന്നു. ആയോധനകല, കുതിരസവാരി തുടങ്ങിയ പ്രായോഗിക വിദ്യാഭ്യാസത്തോടൊപ്പം ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും ചെറുപ്പത്തിൽ തന്നെ പ്രാബല്യം നേടി. സ്വരാജ്യം സ്ഥാപിക്കണമെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ദാദാജി നരസദേവിന് ശിവാജി അയച്ച കത്ത് പ്രസിദ്ധമാണ്. ശിവാജിക്ക് കേവലം 29 വയസ്സുള്ളപ്പോഴാണ് അഫ്സൽ ഖാനുമായുള്ള ചരിത്രരേഖകളിൽ ഇടം പിടിച്ച പ്രതാപ്ഗഡ് യുദ്ധം നടന്നത്. ശിവാജിയുടെ പോരാട്ടങ്ങളിലൂടെയും ഔറംഗസേബിൻ്റെ ക്രൂരതകളിലൂടെയും മാത്രം ഡെക്കാൻ ചരിത്രം അവതരിപ്പിച്ചിരുന്ന രചനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് റിബൽ സുൽത്താൻ. സമ്പൽ സമൃദ്ധിയുടെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും സമ്മേളന സ്ഥലമായ മറ്റൊരു ഡെക്കാനെ ഇവിടെ കാണാം. ലോകത്തെമ്പാടുമുള്ള ഭാഗ്യാന്വേഷികളെ മോഹിപ്പിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന നാട്. ഇന്ത്യൻ ചരിത്രത്തെ വടക്കേ ഇന്ത്യൻ കൊട്ടാരവട്ടങ്ങളിൽ തളച്ചിടുന്നതിനുള്ള മറുപടി കൂടിയാണ് റിബൽ സുൽത്താൻ. മനുവിൻ്റെ ആദ്യ പുസ്തകം തിരുവിതാംകൂർ ചരിത്രത്തെപ്പറ്റിയുള്ള ഐവറി ത്രോൺ ആയിരുന്നു. പക്ഷേ അതിലുമൊക്കെ പ്രസക്തമായ ഒരു വായന ഈ പുസ്തകം അർഹിക്കുന്നുണ്ട്. ചരിത്രത്തെ മതങ്ങളുടെ നോട്ടങ്ങളിൽ പൊളിച്ചെഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാലത്ത് റിബൽ സുൽത്താനിലൂടെ ഒരു റിബൽ ചരിത്ര രചനയാണ് മനു നടത്തിയിരിക്കുന്നത്. മതമായിരുന്നില്ല ബാഫണിയിലെ മുസ്ലിം സുൽത്താന്മാരുടെയും വിജയനഗരത്തിലെ ഹിന്ദു രാജാക്കന്മാരുടെയും മുഖ്യ അജണ്ടയെന്നാണ് വസ്തുതകൾ നിരത്തിയുള്ള മനുവിൻ്റെ വാദം. ഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഹിന്ദുക്കളെ നിയോഗിക്കാൻ മുസ്ലിം ഭരണാധികാരികൾക്കോ മുസ്ലിങ്ങളെ നിയമിക്കാൻ ഹിന്ദു രാജാക്കന്മാർക്കോ മടിയുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഗോൽഗോണ്ട സുൽത്താൻ്റെ സ്വരശക്തനും ബുദ്ധിമാനുമായ മുഖ്യമന്ത്രി ബ്രാഹ്മണനായ മാതണ്ണയാകില്ലായിരുന്നല്ലോ. ലിംഗായത്തുകളുടെ ആചാര്യനായിരുന്ന അലാമ പ്രഭുവിൻ്റെ പുനരവതാരമായാണ് അഹമ്മദ് ഷായെ ഹിന്ദുക്കൾ കരുതിയിരുന്നത്. ഹിന്ദു മുസ്ലിം സഹകരണത്തിൻ്റെ മാതൃകകൾ വേറെയുമുണ്ട് ഡെക്കാൻ ചരിത്രത്തിൽ. ശിവാജിയുടെ മുസ്ലിം ലെഫ്റ്റനന്റുമാർ എന്ന വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. 1558 ഹുസൈൻ നിസാം ഷായുമായി പോരാടാൻ അലി ആദിൽ ഷാ നേടിയത് വിജയനഗര രാജാവായ രാമരായയുടെ സഹായമായിരുന്നു. അലിയെ രാമരായയുടെ ഭാര്യാമകനായി ദത്തെടുക്കുകയും ചെയ്തു. 1565 യുദ്ധത്തിൽ ഹിന്ദുക്കളായ മറാത്തികൾ പിന്തുണച്ചത് വിജയനഗരത്തിലെ ഹിന്ദു രാജാവിനെയല്ല, മുസ്ലിമായ ഡെക്കാൻ സുൽത്താനെയായിരുന്നു. സരസ്വതി ദേവിയുടെ കടുത്ത ആരാധകനായിരുന്ന ബിജാപൂരിലെ ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ്റെ ജീവിതകഥ അവിശ്വസനീയമാണ്. തൻ്റെ പിതാവ് ഗണപതിയും മാതാവ് സരസ്വതി ദേവിയുമാണെന്നാണ് ആദിൽ ഷാ പറഞ്ഞിരുന്നത്. ചുരുക്കത്തിൽ അവർ അവരുടെ കാലത്ത് കൽപ്പിക്കാത്ത വർഗീയ അർത്ഥങ്ങളാണ് അവരെ ചൊല്ലി പിന്നീട് പലരും കൽപ്പിച്ചിരുന്നത്. ശിവാജിയുടെ അച്ഛനും ചെറിയച്ഛനും അവരുടെ അച്ഛൻ മാലോജിയാണ് പേരിട്ടിരുന്നത്. നിസാം ഷായുടെ വിശ്വസ്തനായ അദ്ദേഹമിട്ട പേരുകളിൽ സൂഫി വര്യനായ ഷാ ഷെരീഫിനോടുള്ള ആദരവ് തുളുമ്പി നിൽക്കുന്നു. ഷാ ഷെരീഫിൻ്റെ പേരിലെ രണ്ട് ഭാഗങ്ങളെടുത്ത് ഷഹജി എന്നും ഷെരീഫ് ജി എന്നുമായിരുന്നു പ്രിയപുത്രന്മാർക്ക് അദ്ദേഹം പേരിട്ടത്. ഈ പാരമ്പര്യമുള്ള ശിവാജിയെ പിന്നീട് മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ ദൗത്യമാക്കിയ ഹിന്ദു രാജാവാക്കി ചിത്രീകരിച്ചു. മുസ്ലിം രാജാധികാരത്തെ പ്രതിരോധിച്ച വിജയനഗര രാജാവായ കൃഷ്ണദേവരായയുടെ തലയിൽ തിളങ്ങിയിരുന്നത് പേർഷ്യൻ തൊപ്പിയായിരുന്നു. ഹംപിയിലെ വിതാല ക്ഷേത്രത്തിലെ ചുമരിൽ കുതിരപ്പുറത്തിരിക്കുന്ന മുസ്ലിം യുവാവിൻ്റെ ശില്പമുണ്ട്. ദേവരായ രണ്ടാമൻ തൻ്റെ സേനയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മോസ്ക് പണിതു നൽകിയ രാജാവായിരുന്നു. അങ്ങനെ ഉദാഹരണങ്ങളും കഥകളും എത്ര വേണമെങ്കിലും റിബൽ സുൽത്താനിലുണ്ട്. പോയ നൂറ്റാണ്ടുകളിൽ നടന്ന അധികാര യുദ്ധങ്ങളെ മതയുദ്ധങ്ങളാക്കി വ്യാഖ്യാനിച്ച് ഈ നൂറ്റാണ്ടിൽ അവയ്ക്ക് പ്രതികാരം ചെയ്യാൻ ആഹ്വാനം നൽകുന്നവർ ഈ പുസ്തകം വായിക്കേണ്ടതില്ല, അവർ നിരാശരാകും. തീവ്ര ഹിന്ദുത്വത്തിൻ്റെ മുഖമായ സംഘപരിവാറുകൾ സ്ഥാനത്തും അസ്ഥാനത്തും ഉദ്ധരിക്കുന്ന വ്യക്തിയാണ്
അഫ്സൽഖാനെ വധിച്ച ശിവാജി. മുസ്ലിങ്ങൾക്കെതിരെ സന്ധിയില്ലാതെ പൊരുതിയ ചക്രവർത്തിയാണ് ശിവാജി എന്ന ചിത്രമാണ് സംഖികളും ഒരു പരിധിവരെ ഔദ്യോഗിക ചരിത്ര പുസ്തകങ്ങളും നൽകുന്നത്. എന്നാൽ ശിവാജിയുടെ ഈ ഹിന്ദുത്വ മുഖം വസ്തുതകൾ നിരത്തി പിച്ചി ചീന്തുകയാണ് ഗോവിന്ദ് പൻസാരെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, പ്രഭാഷകൻ, എഴുത്തുകാരൻ, യുക്തിവാദി എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായ പൻസാരെ ജന്മസ്ഥലമായ കൊഹ്ലാപൂരിൽ രണ്ട് ദിവസങ്ങളിലായി നടത്തിയ പ്രസംഗത്തിലാണ് കൃഷിക്കാരുടെയും ദളിതരുടെയും സ്ത്രീകളുടെയും സുഹൃത്തും സംരക്ഷകനുമായ ശിവാജിയുടെ വ്യത്യസ്തമായ ചിത്രം വരച്ചിടുന്നത്. ഇതാണ് 114 പേജുള്ള പുസ്തകമായി ഇംഗ്ലീഷിൽ ലെഫ്റ്റേഡ് ബുക്സും മലയാളത്തിൽ മൈത്രി ബുക്സും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആമുഖത്തിൽ അനിരുദ്ധ് ദേശ്പാണ്ഡെ ശരിയായി വിലയിരുത്തുന്നതുപോലെ മധ്യകാല ഇന്ത്യാ ചരിത്രത്തെ സംബന്ധിച്ച മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെയും ദളിത് ബഹുജന കാഴ്ചപ്പാടിൻ്റെയും കമനീയ കൂടിച്ചേരലാണ് 5 അധ്യായമുള്ള ഈ പുസ്തകം. വ്യത്യസ്തനായ രാജാവ് എന്ന ആദ്യ അധ്യായത്തിൽ എന്തുകൊണ്ടാണ് മറാത്ത ജനത ശിവാജിയെ ആദരിച്ചതെന്ന് വിശദീകരിക്കുന്നു. തുടർന്നുള്ള അധ്യായങ്ങളിൽ ജനങ്ങളുടെ ശിവാജി സ്നേഹത്തിനുള്ള കാരണങ്ങളാണ് അദ്ദേഹം വിവരിക്കുന്നത്. ശിവജിയും കൃഷിവലന്മാരായ പ്രജകളുമെന്ന അധ്യായത്തിൽ നികുതി പിരിവുകാരുടെ കൊള്ള തടഞ്ഞതിനെക്കുറിച്ചും പ്രകൃതിക്ഷോഭകാലത്ത് നികുതി ഇളവ് നൽകിയതിനെക്കുറിച്ചും സൈനികർ കൃഷി നശിപ്പിക്കുന്നതിനെ കർശനമായി തടയുന്നതിനെക്കുറിച്ചും കർഷകർക്ക് വിത്തും കന്നുകാലികളും മറ്റും നൽകുന്നതിനെക്കുറിച്ചും വിവരിക്കുന്നു. രാജാവ് ജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെങ്കിൽ അവർ രാജാവിൻ്റെ കാര്യത്തിൽ 10 മടങ്ങ് ശ്രദ്ധാലുവായിരിക്കുമെന്നും ശിവജിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചതെന്നും ഗോവിന്ദ് പൻസാരെ നിരീക്ഷിക്കുന്നു. എന്നാൽ സംഘപരിവാറിനെ ഏറ്റവും ചൊടിപ്പിച്ചിട്ടുണ്ടാകുക ശിവാജിയും മതവും എന്ന അധ്യായമായിരിക്കും. ശിവാജി മുസ്ലിം ബിരുദനായ ഹിന്ദുക്കളെ സംരക്ഷിച്ച ഭരണാധികാരിയാണെന്ന സംഘപരിവാറിൻ്റെ വാദമുഖങ്ങളെ പൻസാരെ ഈ അധ്യായത്തിലാണ് പൊളിച്ചെടുക്കുന്നത്. ശിവാജിയുടെ നാവികസേന മുതൽ രഹസ്യാന്വേഷണ വിഭാഗം വരെ നയിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നുവെന്ന് പൻസാരെ വെളിപ്പെടുത്തുന്നു. ഉന്നത സ്ഥാനത്തുള്ള 13 കമാൻഡർമാർ മുസ്ലിങ്ങളാണ്. ശിവാജി മതത്തോടുള്ള കൂറിനായിരുന്നില്ല, മറിച്ച് ഭരണകൂടത്തോട് യജമാനോടുള്ള കൂറിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. മുഗൾ ചക്രവർത്തിക്ക് വേണ്ടി രാജാ ജയ്സിംഗും ഒരു സംഘം ഹിന്ദു രാജാക്കന്മാരും ശിവാജിക്കെതിരെ അണിനിരന്നതിനെക്കുറിച്ചും വിവരിച്ചുകൊണ്ടാണ് ഈ നിരീക്ഷണത്തെ പൻസാരെ സമർത്ഥിക്കുന്നത്. ഒരൊറ്റ മുസ്ലിം പള്ളിയും ശിവാജി കൊള്ളയടിച്ചിട്ടില്ലെന്നും ചരിത്ര വസ്തുതകൾ നിരത്തി സമർത്ഥിക്കുന്നു. ശിവാജി ഹിന്ദുമത വിശ്വാസിയായിരുന്നു. ഹിന്ദുവായതിൽ അദ്ദേഹം അഭിമാനിച്ചിരുന്നു. എന്നാൽ തൻ്റെ മതത്തെക്കുറിച്ചുള്ള അഭിമാനം അന്യമതവിദ്വേഷത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. മുസ്ലിങ്ങളെ വെറുത്തില്ലെങ്കിൽ മഹാനായ ഹിന്ദുവായിരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വിശ്വാസം യുക്തിബദ്ധമായിരുന്നു. ശിവാജിയെക്കുറിച്ചുള്ള പൻസാരയുടെ വിലയിരുത്തലാണിത്. ശിവാജി ബ്രാഹ്മണന്മാരുടെ സംരക്ഷകനായിരുന്നുവെന്ന വാദത്തെ ബ്രാഹ്മണന്മാർ അദ്ദേഹത്തിനെതിരെ യജ്ഞം നടത്തിയതും ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്യാൻ മറാത്ത ബ്രാഹ്മണർ വിസമ്മതിച്ചതും ചൂണ്ടിക്കാട്ടി പൻസാരെ ഖണ്ഡിക്കുന്നു. പൻസാരയുടെ മേൽപ്പറഞ്ഞ നിരീക്ഷണങ്ങൾ സംഘപരിവാർ ഇതുവരെ ശിവാജിയെക്കുറിച്ച് കെട്ടിപ്പൊക്കിയ എല്ലാ പരികൽപ്പനകളെയും അടിച്ചമർക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുത്വ വർഗീയവാദികൾ ദബോൽക്കർക്ക് പിന്നാലെ അദ്ദേഹത്തെയും വധിച്ചത്. പൻസാരയെ എന്തുകൊണ്ട് ഹിന്ദുത്വവാദികൾ വധിച്ചുവെന്ന് അന്വേഷിക്കുന്ന ഏതൊരാളും ശിവാജിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. മറാഠ കോൺഫെഡറസി എന്നും ഹിന്ദു സാമ്രാജ്യമെന്നും അറിയപ്പെട്ട മറാഠ സാമ്രാജ്യം ഇന്ത്യയിലെ ഒരു ഹിന്ദു നാട്ടുരാജ്യമായിരുന്നു. ഛത്രപതി ശിവാജിയാണ് ഈ നാട്ടുരാജ്യം സ്ഥാപിച്ചത്. 1674 മുതൽ 1818 വരെയായിരുന്നു ഈ സാമ്രാജ്യം നിലനിന്നത്. സാമ്രാജ്യത്തിൻ്റെ ഉന്നതിയിൽ മറാഠ സാമ്രാജ്യം 2500 ഏക്കർ വിസ്തൃതമായിരുന്നു. മുഗളരുമായുള്ള നിരന്തര സംഘർഷത്തിലൂടെ ഉയർന്നു വന്ന ഒരു പ്രാദേശിക വിഭാഗമാണ് മറാഠകൾ. ദേശ്മുഖ് എന്ന യുദ്ധവീരന്മാരുടെ കുടുംബങ്ങളുടെ സഹായത്തോടെ മറാഠ നേതാവ് ശിവാജി സുസ്ഥിരമായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. കുൻബികൾ എന്ന കർഷക ഇടയ കുടുംബങ്ങളാണ് മറാഠ സേനയുടെ നട്ടലായി വർത്തിച്ചിരുന്നത്. മേഖലയിലെ മുഗൾ സ്വാധീനത്തെ വെല്ലുവിളിക്കുന്നതിന് ശിവാജി ഈ സേനയെ കാര്യക്ഷമമായി ഉപയോഗിച്ചു. അതായത് ദക്ഷിണേഷ്യയുടെ 1/3 പ്രദേശം.
ശിവാജിയുടെ മരണത്തിന് ശേഷം മറാഠ രാജ്യത്തിന്റെ അധികാരം ചിന്ത്പാവൻ ബ്രാഹ്മണരുടെ ഒരു കുടുംബത്തിൽ വന്നു ചേർന്നു. ശിവാജിയുടെ പിന്തുടർച്ചക്കാരായി പേഷ്വ എന്ന സ്ഥാനപ്പേരിൽ പൂന ആസ്ഥാനമാക്കി ഇവർ ഭരണം നടത്തി. പേഷ്വകൾക്ക് കീഴിൽ മറാഠകൾ ശക്തമായ ഒരു സൈനിക സംവിധാനം കെട്ടിപ്പടുത്തു. മുഗളരുടെ അധീനതയിലായിരുന്ന പല കോട്ടകളും നഗരങ്ങളും ഇവർ പിടിച്ചെടുത്തു. 1720-61 ഇടയിൽ മറാഠ സാമ്രാജ്യം വൻതോതിൽ വികാസം പ്രാപിച്ചു. മുഗളരുടെ മേഖലയിൽ ആധിപത്യം ഇവർ ക്രമേണ അവസാനിപ്പിച്ചു. 1720 മാൾവയും ഗുജറാത്തും ഇവർ മുകളിൽ നിന്നും പിടിച്ചെടുത്തു. 1730 ഡെക്കാൻ മേഖലയിലെ പരമാധികാരിയായി മറാഠ രാജാവ് പരക്കെ അറിയപ്പെട്ടു. മേഖലകളിൽ നിന്ന് ചൗത്ത്, സർദേശ്മുഖി എന്നീ പേരിലുള്ള നികുതികൾ പിരിക്കാനുള്ള അവകാശം മറാഠികൾക്ക് വന്നു ചേർന്നു. 1737 ദില്ലി ആക്രമിച്ചതോടെ അതിർത്തി വികാസം അതിവേഗത്തിലായി. വടക്കുവശത്ത് രാജസ്ഥാൻ, പഞ്ചാബ്, കിഴക്ക് ബംഗാൾ, ഒറീസ, തെക്ക് കർണാടകം, തമിഴ്, തെലുങ്ക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് മറാഠകൾ തങ്ങളുടെ ആധിപത്യം വ്യാപിപ്പിച്ചു. ഇവയൊന്നും മറാഠ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി കണക്കാക്കിയിരുന്നില്ലെങ്കിലും ഈ രാജ്യങ്ങൾ മറാഠകളുടെ അധികാരം അംഗീകരിച്ച് അവർക്ക് കപ്പം നൽകിപ്പോന്നു. ഇത്തരം സൈനിക നീക്കങ്ങൾ മൂലം മിക്ക ഭരണാധികാരികൾക്കും മറാഠകളോട് മമതയുണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇവരൊന്നും മറാഠകളെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. നിരന്തരമായ സൈനിക നീക്കങ്ങൾക്കൊപ്പം തന്നെ മറാഠകൾക്ക് കരുത്തുറ്റ ഒരു ഭരണ സംവിധാനവും സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. ഇവർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും കച്ചവടങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. ഗ്വാളിയാറിലെ സിദ്ധ്യ, വാന്ധോരയിലെ ഗെയ്ക്വാദ്, നാഗ്പൂരിലെ ബോൺസ്ലെ തുടങ്ങിയ മറാഠ നേതാക്കൾ ശക്തമായ സേനകളെ കെട്ടിപ്പടുക്കുന്നതിന് ഈ പരിഷ്കാരങ്ങൾ സഹായകരമാക്കി. 1720 മാൾവയിലേക്കുള്ള മറാഠ ആക്രമണം മേഖലയിലെ നഗരങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് തടസ്സമായില്ല. സിദ്ധിയുടെ നേതൃത്വത്തിൽ ഉജ്ജയിനും ഹോൾക്കർക്ക് കീഴിൽ ഇൻഡോറും വികാസം പ്രാപിച്ചു. ഈ നഗരങ്ങൾ പ്രധാനപ്പെട്ട വാണിജ്യ സാംസ്കാരിക കേന്ദ്രങ്ങളായി. മറാഠ നിയന്ത്രിത പ്രദേശങ്ങളിൽ പുതിയ വ്യാപാരപാതകൾ ഉത്ഭവിക്കപ്പെട്ടു. ചാന്ദേരി, ബർഹാൻപൂർ, ആഗ്ര, സൂറത്ത്, നാഗ്പൂർ, പൂന, ലക്നൗ, അലഹബാദ് എന്നീ നഗരങ്ങൾക്കും പരസ്പര വ്യാപാരത്തിലൂടെ വികാസം പ്രാപിച്ചു.